ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ചെറിയൊരു എപ്പിസോഡിൽ കാണുന്നത് മൈ സിസ്റ്റേഴ്സ് ഷൂസിൻ്റെ രണ്ടാമത്തെ ഭാഗമായ അതായത് 21-ാമത്തെ പാഠത്തിലെ അസൈൻമെൻറ്റുകളെ ഉത്തരങ്ങളാണ്. ഒരു 4 അസൈൻമെൻറ്റുകളാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ക്ലാസ്സിലൊക്കെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ആ കാര്യം കാണിക്കുന്ന മാത്രമേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് അസൈൻമെൻറ്റ് ഇതായിരുന്നു. ഫസ്റ്റ് നമ്മൾ ആ ചോദ്യം നോക്കിയതിന് ശേഷം അസൈൻമെൻറ്റിലേക്ക് പോവാം. വേർ ഇസ് ദ ലൊക്കേഷൻ ഷിഫ്റ്റഡ് ടു, എങ്ങോട്ടാണ് ലൊക്കേഷൻ മാറിയത് എന്നാണ് നിങ്ങൾക്കറിയാം. ഫുട്പാത്ത് ഔട്ട്സൈഡ് ദ ബേക്കറി ആണ് നമുക്കറിയാം. നെക്സ്റ്റ്, പിന്നെ അവിടെ ഉപയോഗിച്ച് ക്യാമറ മൂവ്മെൻറ്റ് ഏതാണെന്നാണ്, ബ്രൂം അല്ലെങ്കിൽ കെയിൻ ഷോട്ടാണ്. കാര്യം ഇങ്ങനെ ചലിച്ച് അങ്ങനെ മൊത്തത്തിൽ ആ രീതി എടുക്കണമെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പ്രധാനപ്പെട്ട ഈവൻറ്റുകൾ ഏതൊക്കെയാണെന്നാണ് നമുക്കറിയാം, അതോരോന്നും വിശദീകരിക്കണില്ല. അതേപോലെ വിച്ച് ഓഫ് ദ ഈവൻസ് ക്രൂഷ്യൽ ഇൻ ബ്രിങ്ങിങ് അബൌട്ട് ദ എ ട്വിസ്റ്റ് ഇൻ ദ നറേറ്റീവ്, നറേറ്റീവ് ട്വിസ്റ്റ് വന്നത് എപ്പോഴാണെന്നാണ്. ജംഗ് കളക്ടർ യാദൃശ്യമായിട്ട് അലിയുടെ പിന്നെ സഹോദരിയുടെ ഷൂസ് എടുത്തപ്പോഴാണ്, അതറിയാലോ. നൗ 1-ാമത്തെ അസൈൻമെൻ്റ് ഇതാണ്, പ്രിപ്പയർ എ കാറ്റ് സ്കെച്ച് ഓഫ് അക്ബർ. അക്ബറിൻ്റെ കാറ്റ് സ്കെച്ച് ചെയ്താനാണ്. നമുക്കറിയാം ഇതൊരു മൈനർ ക്യാരക്ടറാണ്. പിന്നെ എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാൻ പറ്റും, ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണം. അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഐ എം ഗിവിങ് യു എ സാമ്പിൾ വൺ, ഒരു മോഡൽ അല്ല ഒരു സാമ്പിൾ, ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന സംഗതിയാണ്. വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സിമ്പിളാണ്. റെഡിയല്ലേ? നൗ ദ സെക്കൻഡ് വൺ ഈസ്, ജംഗ് കളക്ടർ യാദർശികമായിട്ട് പാസൽ ഓഫ് ഷൂ എടുക്കുകയാണ്. നിങ്ങൾക്കറിയായിരിക്കും അത് ആ സീനിലെ ഒരു ടേണിംഗ് പോയിൻ്റ് ആണ്. അതിനെക്കുറിച്ച് ചെറിയൊരു ഏത് എഴുതാനാണ്, പാരഗ്രാഫ് എഴുതാനാണ്. ഹിൻഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് വെച്ച് ചെറിയൊരു പാരഗ്രാഫ് എഴുതാ വേണ്ടത്. സാമ്പിൾ, ഐ എം ഗിവിങ് യു എ സാമ്പിൾ വൺ. റെഡിയല്ലേ? വായിച്ചാൽ കിട്ടും, നമുക്ക് ക്ലാസ്സിലൊക്കെ വിശദമായിട്ട് വായിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. റൈറ്റ്, നെക്സ്റ്റ് വൺ ഈസ്, അലി നേരെ ബീച്ചിലേക്ക് പോയി സങ്കടത്തോട് കൂടിയിട്ട്. അപ്പോൾ ഫ്രണ്ടിനെ കണ്ട് അവർ തമ്മിൽ എന്തായാലും സംഭാഷണം നടത്തുക എന്നാണ്. ദിസ് എ സാമ്പിൾ വൺ. റൈറ്റ്, ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ്, ഒരു ഫ്ലോ ചാർട്ടിൻ്റെ 3 ഈവൻ്റ് ഉള്ള ഇത് തന്നിട്ടുണ്ട്, ബാക്കി ഈവൻറ്റുകൾ എഴുതിയിട്ട് അത് ഫില്ല് കംപ്ലീറ്റ് ചെയ്യാനാണ്. സിമ്പിളാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, യു ക്യാൻ ഡു ഇറ്റ് നൗ. ഡിയസ് യു ക്യാൻ ട്രൈ ഓൾ ദീസ് തിങ്സ്. ഫസ്റ്റ് വൺ ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ജംഗ് കളക്ടർ ആൻഡ് അലി. നെക്സ്റ്റ് വൺ ഈസ് ഡയറി എൻട്രി ഓഫ് അലി ഓൺ ദ ഡേ ഓൺ വിച്ച് ഹീ ലോസ്റ്റ് ഹിസ് സിസ്റ്റേഴ്സ് ഷൂസ്. നെക്സ്റ്റ് വൺ ഈസ് നറേറ്റീവ് ആണ്, ഈ സംഭവങ്ങളെക്കുറിച്ച് അലി ഈസ് നറേറ്റിംഗ് എവറിത്തിങ് ടു സഹറ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ജംഗ് കളക്ടർ ആൻഡ് അക്ബർ. ചെയ്ത് നോക്കണം. ഓക്കെ ഡിയസ്, ഒക്കെ എളുപ്പമാണ്, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ഒരു കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വിടുന്നത്. അസൈൻമെൻറ്റ് ടീച്ചേഴ്സ് ക്ലാസ് തന്നാൽ അത് ഉടനെ നമ്മൾ ചെയ്യാൻ വേണ്ടത്, എന്നിട്ടേ ബാക്കി കാര്യങ്ങൾ ചെയ്യാവും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. മീറ്റ് യു അഗെയിൻ. ടിൽ ദെൻ, ഗുഡ് ബൈ.